ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ ശ്യാമയാണെങ്കിൽ അഖിലിനോട് പറയാണ്, എനിക്കാണെങ്കിൽ ഉറക്ക കൂകണമെന്നൊക്കെ തോന്നുന്നെന്ന് അഖിൽ അപ്പോൾ പറയാണ്, അതിനെന്താ കൂവിക്കോളാനെന്ന്. ശ്യാമയാണെങ്കിൽ ബഹളം വെച്ച് കൂവുന്നു. പിന്നീടാണെങ്കിൽ ശ്യാമയും അഖിലും കുറച്ചു നേരം അവരുടേതായ സമയം ചെലവഴിക്കുകയാണ്. അതിനുശേഷം രണ്ടുപേരും ആനന്ദ നിലയത്തിലേക്ക് ചെല്ലുന്നു. അമൃതേട്ടത്തിയാണെങ്കിൽ രണ്ടുപേരെയും കണ്ടിട്ട് വസന്തരാമയെ വിളിച്ചിട്ട് പറയാണ് രണ്ടുപേരും വന്നെന്ന്. അമൃതേട്ടത്തിയാണെങ്കിൽ പോയി ശ്യാമയെ കെട്ടിപ്പിടിക്കുന്നു, ഒരുപാട് സന്തോഷമായെന്നൊക്കെ പറയുന്നു. വസന്തരാമയും ഓടി വന്നിട്ട് ശ്യാമയെ കെട്ടിപ്പിടിക്കുകയാണ്. ശ്യാമയാണെങ്കിൽ അമ്മയെന്നൊക്കെ വിളിക്കുന്നുണ്ട്. അത് കേട്ടിട്ട് വസന്തരാമ പറയാണ്, ഇതുവരെയും വിളിച്ചതിൽ വെച്ച് ഏറ്റവും സുന്ദരമായിട്ട് അമ്മ എന്ന് വിളിച്ചത് ഇതാണെന്നൊക്കെ പറയുന്നു. ഐശ്വര്യയും അവിടേക്ക് വരുന്നുണ്ട്. ഐശ്വര്യ പറയുന്നുണ്ട്, ഞാൻ ശബ്ദം കിട്ടാൻ വേണ്ടി ദൈവത്തോട് ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നു എന്നൊക്കെ. വസന്തരാമയാണെങ്കിൽ ആരതി ഒഴിഞ്ഞ് ശ്യാമയും അഖിലിനെയും അകത്തേക്ക് കയറ്റുന്നു. എല്ലാവരും അകത്ത് പോയതിനു ശേഷം ഐശ്വര്യയോടാണെങ്കിൽ അഖിൽ ചോദിക്കുന്നുണ്ട്, ഐശ്വര്യ ഏട്ടത്തി കരുതിയില്ല ശ്യാമയ്ക്ക് ഇത്ര പെട്ടെന്ന് സൗണ്ട് കിട്ടുമെന്നല്ലെന്ന് ചോദിക്കുന്നു. ഐശ്വര്യ അപ്പോൾ പറയണം, ഞാനാണെങ്കിൽ അവൾക്ക് സൗണ്ട് കിട്ടണമെന്നാണ് ആഗ്രഹിച്ചതെന്നൊക്കെ. അഖിലപ്പോൾ പറയണം, നിങ്ങൾ എന്റെ ഏട്ടത്തിയായി പോയി, അതുകൊണ്ടാണ് ഞാൻ ഒന്നും മിണ്ടാത്തതെന്ന് ശ്യാമയ അപ്പോൾ ഐശ്വര്യയോട് പറയുന്നുണ്ട്. ഇനിയും എന്നെ ദ്രോഹിക്കാൻ ശ്രമിച്ചാൽ ഞാൻ നിങ്ങളെ വെറുതെ വിടില്ല എന്നൊക്കെ. ശ്യാമ റൂമിൽ ചെന്നതിന് ശേഷം കൃഷ്ണനോട് പ്രാർത്ഥിക്കുകയാണ്. കൃഷ്ണനോട് പറയാണ്, എനിക്കാണെങ്കിൽ സൗണ്ട് കിട്ടി, അഖിൽ സാറും ഒരു കണ്ണനും ചേർന്നുള്ള നാടകമൊക്കെ ആയിരുന്നു, ആ കണ്ണൻ ആരാണെന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറയുന്നു. അഖിൽ സാറ് ചിലപ്പോൾ പറ്റിക്കാൻ വേണ്ടിയാണോ കണ്ണനെന്ന് പറയുന്നതെന്ന് പോലും അറിയില്ല എന്നൊക്കെ പറയുന്നു. ആ സമയത്ത് അഖിൽ അവിടേക്ക് വരുന്നു. അഖിൽ പറയാണ്, പറ്റിക്കാൻ വേണ്ടി പറയുന്നതൊന്നുമല്ല, സത്യമായിട്ടും ഉള്ളതാണ്. ശ്യാമേച്ചയെ കാണിച്ചു തരാമെന്ന് പറയുമ്പോൾ അവൻ എപ്പോഴും മാറിപ്പോകുമെന്നൊക്കെ പറയുന്നു. ശ്യാമയ അപ്പോൾ കൃഷ്ണനോട് പറയുന്നുണ്ട്, എനിക്ക് ആ കണ്ണനെ കാണാൻ പറ്റണമെന്നൊക്കെ. പിന്നീട് വസന്തരാമയാണെങ്കിൽ ആനന്ദവർമ്മയോട് പറയാണ്, ശ്യാമയ്ക്കാണെങ്കിൽ സൗണ്ട് കിട്ടില്ലെന്നൊക്കെയല്ലേ പറഞ്ഞത്, സൗണ്ട് കിട്ടിയല്ലോ, ഇനി ഞാൻ അവളെ ഒരു മേക്ക് ഓവർ ചെയ്യിപ്പിക്കുമെന്നൊക്കെ പറയുന്നു. ആനന്ദവർമ്മ അപ്പോൾ ചോദിക്കുകയാണ്, ഇപ്പോഴവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന്. അപ്പോൾ വസന്തരാമ പറയാണ്, അവൾ കമ്പനിയിലെ ചെയർപേഴ്സൺ ആണ്, അതിൻ്റെതായ ഒരു ഗെറ്റപ്പിലാകണം, അവൾ കുറച്ചുകൂടെ മോഡേൺ ആകണം, അവളെ മൊത്തത്തിലൊന്ന് മാറ്റിയെടുക്കാൻ പോവുകയാണെന്നൊക്കെ പറയുന്നു. വസന്തരാമ അതിനുശേഷം ശ്യാമയെ കാണുന്നു. ശ്യാമയോട് പറയാണ്, മോളെ ഞാനൊന്ന് മാറ്റാൻ പോവുകയാണെന്നൊക്കെ. മോളാണെങ്കിൽ എല്ലാ കാര്യത്തിലും മിടുക്കിയാണ്, പക്ഷെ സ്റ്റൈൽ മാത്രമല്ല, കമ്പനിയിൽ പോകുമ്പോൾ അതിൻ്റെതായ ഒരു സ്റ്റൈലൊക്കെ വേണം, അതുകൊണ്ട് മോളെ ഞാൻ മൊത്തത്തിൽ മാറ്റാൻ പോവുകയാണെന്നൊക്കെ പറയുന്നു. ശ്യാമയ അപ്പോൾ പറയുന്നുണ്ട്, അതൊന്നും വേണ്ട, എനിക്കിത് മതിയെന്നൊക്കെ. പക്ഷെ വസന്തരാമ സമ്മതിക്കുന്നില്ല. അതിനുശേഷം വസന്തരാമയാണെങ്കിൽ ബ്യൂട്ടീഷ്യനെ വിളിക്കുന്നു. ബ്യൂട്ടീഷ്യൻ ആണെങ്കിൽ വീട്ടിലേക്ക് തന്നെ വരാമെന്ന് പറയുന്നു. ബ്യൂട്ടീഷ്യനാണെങ്കിൽ വീട്ടിലേക്ക് വന്നതിന് ശേഷം ശ്യാമയെ ഒരുക്കുകയാണ്. ബ്യൂട്ടീഷ്യൻ ശ്യാമയെ മൊത്തത്തിൽ മേക്കപ്പ് ചെയ്ത് മാറ്റുന്നു. പാൻറ്റും ഷർട്ടും കോട്ടുമൊക്കെ ഇടിപ്പിക്കുന്നു. എല്ലാം റെഡിയായതിനു ശേഷം വസന്തരാമ പറയുന്നുണ്ട്, നന്നായിട്ടുണ്ടെന്ന്. ശ്യാമയ്ക്കാണെങ്കിൽ അഖിൽ സാറിന്റെ മുന്നിൽ എങ്ങനെ പോകുമെന്നൊക്കെ വിചാരിക്കുകയാണ്. ശ്യാമയാണെങ്കിൽ ഹാളിലേക്ക് വരുമ്പോൾ ഐശ്വര്യ കാണുന്നു. ഐശ്വര്യയാണെങ്കിൽ ശ്യാമയെ കളിയാക്കുകയാണ്. എന്തിനാണ് ഈ വേഷം കെട്ടിയിരിക്കുന്നത്, പാടത്ത് കോലം വെക്കാനായിട്ട് കൊള്ളാമെന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നു. ആ സമയത്ത് വസന്തരാമ പറയുന്നുണ്ട്, മോളെ ഇങ്ങനെയൊന്നും കളിയാക്കല്, അവൾ നന്നായിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. കമ്പനിയിലെ ഹെഡ് ആയിരിക്കുമ്പോൾ അതിൻ്റെതായ ഒരു ഗെറ്റപ്പ് ഒക്കെ ഉണ്ടായിരിക്കണമെന്ന് പറയുന്നു. ഐശ്വര്യ അപ്പോൾ വീണ്ടും കളിയാക്കുകയാണ്, ഇതാണോ ഗെറ്റപ്പ് എന്നൊക്കെ ചോദിച്ചിട്ട്. വസന്തരാമയാണെങ്കിൽ ശ്യാമയോട് പറയുന്നുണ്ട്, രണ്ട് ദിവസം കൊണ്ട് ശരിയായിക്കോളുമെന്നൊക്കെ. അങ്ങനെ പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നു. അതിനുശേഷം ഐശ്വര്യയാണെങ്കിൽ ശ്യാമയോട് പറയുന്നുണ്ട്, ഈ വേഷം നിനക്ക് ഒട്ടും ചേരുന്നില്ല, അമ്മയൊക്കെ പ്രായമായില്ലേ, അതുകൊണ്ട് അമ്മയ്ക്ക് സ്റ്റൈലൊന്നും അറിയത്തില്ല എന്നൊക്കെ പറയുന്നു. ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു. പുതിയ കഥയുമായി വീണ്ടും കാണാം. താങ്ക് യു.